സർ, കോസ്മെറ്റിക് സർജറി ഫീൽഡിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, ടെക്നിക്സ് അല്ലെങ്കിൽ സർജറീസ് ഉള്ളത്? കോസ്മെറ്റിക് സർജറിയിൽ നമ്മൾ ആക്ച്വലി ഏത് ബോഡിയിലെ ഏത് ഭാഗമാണെങ്കിലും അതിപ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കോസ്മെറ്റിക് സർജറീൻ്റെ അണ്ടർ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫാറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ലൈപ്പോസക്ഷൻ അല്ലെങ്കിൽ സർജിക്കൽ എക്സിഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പം ഫേസ് ആണെങ്കിൽ ഫേസ് ലിഫ്റ്റ്സ് ചെയ്യാറുണ്ട്. ലിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഫേസ് ലിഫ്റ്റ്സ് ഉണ്ട്, ആം ലിഫ്റ്റ്സ് ഉണ്ട്, ബ്രസ്റ്റ് ലിഫ്റ്റ്സ് ഉണ്ട്, തായ് ലിഫ്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഫേസ് നമ്മൾ ഓൾഡ് ആവും തോറും നമ്മുടെ ഫേസ് കുറച്ച് സാഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഫേസ് ലിഫ്റ്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആംസ്, ഇപ്പം നമ്മൾ വയസ്സാകും തോറും നമ്മുടെ ആംസിൻ്റെ സൈഡൊക്കെ തൂങ്ങാൻ തുടങ്ങും. അവിടെ ഇച്ചിരി റിലാക്സിറ്റി വരും, സ്കിൻ ഇച്ചിരി റിലാക്സ് ആവും നമ്മൾ ഏജ് ആവും തോറും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഷോർട്ട് സ്ലീവ് ഡ്രസ്സസ് ഇടുമ്പോഴത്തേക്കും ആംസ് ഒത്തിരിയും ഫണി ആയിട്ട് കാണും. അപ്പോൾ അതിന് നമുക്ക് ആം ലിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആമിൻ്റെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യും, ഫാറ്റ് അവിടെ എടുത്ത് കളയും, അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി എക്സിഷൻ ചെയ്യും, സ്കിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് ആം ലിഫ്റ്റ്. അതുപോലെ നമ്മുടെ തൈസ് അല്ലെങ്കിൽ തൊടയുന്ന ഭാഗത്ത് ചിലപ്പം ഫാറ്റ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ, തൊലിയും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് അത് കുറയ്ക്കാറുണ്ട്. അതിന് തൈ ലിഫ്റ്റ് എന്ന് പറയും. ഏജ് ആവും തോറും ലേഡീസ് അല്ലെങ്കിൽ ഫീമെയിൽസ് നമുക്ക് ബ്രസ്റ്റ് കുറച്ച് സാഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനൊരു ലിഫ്റ്റ് ചെയ്യാറുണ്ട്, സർജിക്കൽ ആയിട്ട് നമ്മളത് സ്കിന്നൊക്കെ കുറച്ചിട്ട് ബ്രസ്റ്റിൻ്റെ പൊസിഷൻ പിന്നെയും ഒറിജിനൽ പൊസിഷനിലോട്ട് ഇടാറുണ്ട്. അതൊരു ബ്രസ്റ്റ് ലിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറേ ലിഫ്റ്റ് സർജറീസ് ആയിട്ടുണ്ട്. സാർ, ഈ ലിപ്പോസക്ഷൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ലൈപ്പോസക്ഷൻ, ലിപ്പോസക്ഷൻ, ഹൗ ഹവ് യു സേ ഇറ്റ്, നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട് ഈ സംഭവം. ഒരുപാട് പേര് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് പ്രിഫർ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അത് എന്താണ് ശരിക്കും സാർ ലിപ്പോസക്ഷൻ? ലൈപ്പോസക്ഷൻ ആക്ച്വലി ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ അത് എടുക്കാന്നുള്ള ഒരു പ്രൊസീജിയറാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് ചേഞ്ച് ആയിട്ടുണ്ട്. പണ്ട് നമ്മൾ ആക്ച്വലി മോർ കൂടുതലായിട്ട് നമ്മൾ നടക്കുകയും കൂടുതലായിട്ട് ജോലി ചെയ്യും ആ ഒരു വേയിലായിരുന്നു നമ്മുടെ ലിവ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ. പക്ഷേ ഇപ്പോൾ അത് മാറി നമ്മൾ കൂടുതലായിട്ട് ഒരു സെഡൻറ്ററി ആയിട്ട് ലൈഫ് സ്റ്റൈലുണ്ട്. നമ്മൾ ഓഫീസിൽ പോകുന്നു, ഒരു 10 മണിക്കൂർ ഇരിക്കുന്നു, പിന്നെ എണീച്ച് വരുന്നു, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഫുഡ് സ്റ്റൈൽസ് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഫാറ്റ് കൂടുതൽ കഴിക്കാറുണ്ട്, ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നു, വെജിറ്റേറിയൻ ഡയറ്റ് നമ്മൾ വിറ്റിട്ട് നമ്മൾ കൂടുതലായിട്ട് നോൺ വെജ് കഴിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യ തുടക്കത്തിൽ നമ്മൾ കൊച്ചിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ഇപ്പം അതൊക്കെ നമ്മൾ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഫാറ്റ് കൂടുതലായിട്ട് ഡിപ്പോസിറ്റ് ആയി കഴിഞ്ഞ് ആ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സസൈസ് കൊണ്ട് കുറയ്ക്കാന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരത്തില്ല, ഒക്കത്തില്ല. എക്സസൈസ് ചെയ്താലും ചിലപ്പോൾ ആ ഫാറ്റ് കുറയത്തില്ല. അതുപോലെ നമ്മൾ ഡയറ്റിംഗ് ചെയ്താലും ചിലപ്പം കുറയത്തില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ജോയിൻറ്റ് പെയിൻസും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരും. അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എക്സസൈസ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോഴും പിന്നെ ഫാറ്റ് കഴിക്കുമ്പോൾ ഫാറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫാറ്റ് നമ്മൾ എടുക്കാന്നുള്ള ഒരു ടെക്നിക്ക് ആ ലൈപ്പോസക്ഷൻ, വന്നേക്കുന്ന ഒരു ടെക്നിക്ക് ആ ലൈപ്പോസക്ഷൻ. അപ്പോൾ ഈ ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കീ ഹോൾ സർജറിയാണ്. ഒരു 1 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഇൻസിഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഇൻസിഷന് കൂടെ നമ്മൾ ഒരു കുഴലിട്ട് ആദ്യം നമ്മളൊരു ഇഞ്ചക്ഷൻ ചെയ്യും അതിൻ്റെ. ഇതൊരു സ്പെഷ്യൽ ഫ്ലൂയിഡാണ്. ഇത് ആക്ച്വലി ഫാറ്റിനെ ഒന്ന് ലൂസാക്കുകയും ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്യും. ഇത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, ഇതിൻ്റെ ആക്ഷൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സക്ഷൻ മെഷീനും ഈ ഒരു ക്യാനലും ഇട്ടിട്ട് ഈ ഫാറ്റ് നമ്മൾ പതുക്കെ ബോഡിയിൽ നിന്ന് സക്ക് ചെയ്ത് കളയും. അപ്പോൾ അത് ഒരു കീ ഹോൾ സർജറി ആയിട്ട് ഈ ഫാറ്റ് നമ്മൾ ബോഡിയിൽ നിന്ന് വെളിയെടുക്കുന്നു. അപ്പം അതാണ് ബേസിക്കലി നമ്മുടെ ഒരു ലൈപ്പോസക്ഷൻ പ്രൊസീജിയറായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു നോർമലി നമ്മൾ ഈ എന്താ പറയുന്നത്, ഒരു വെയ്റ്റ് ലോസ് ആയിട്ടല്ല ഈ ലൈപ്പോസക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 140 kg ഉള്ള മനുഷ്യനോട് നമ്മൾ വന്ന് എന്തെങ്കിലും ഒരു 60 kg ഒന്ന് കുറയ്ക്കാൻ നോക്കുന്നു പറഞ്ഞാൽ അത് ലൈപ്പോസക്ഷൻ അങ്ങനത്തെ ഒരു സർജറിക്ക് വേണ്ടിയുള്ള ഒരു പ്രൊസീജിയറല്ല. ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറ്റിങ്ങും എക്സസൈസും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാലും നമുക്ക് കുറേ ഏരിയാസിൽ ഫാറ്റൊക്കെ കുറയാതിരിക്കും. അതൊരു റെസിസ്റ്റൻറ്റ് ടൈപ്പ് ഓഫ് ഫാറ്റാണ്. ഇപ്പം ചിലപ്പം വയറിൻ്റെ അടിയിൽ ടമ്മി അല്ലെങ്കിൽ ആംസിൻ്റെ അവിടെ, തൈസിൻ്റെ അവിടെ എത്ര എക്സസൈസ് ചെയ്താലും ചിലപ്പം അത് പോകത്തില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ലൈപ്പോസക്ഷൻ യൂസ് ചെയ്യാം കൂടുതലായിട്ട്. പക്ഷേ അതൊരു വെയ്റ്റ് റിഡക്ഷൻ ടെക്നിക്ക് അല്ല. അത് ബേസിക്കലി അത് ഫാറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുന്നത് അപ്പിയറൻസസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്.
നോർമലി ഒരു 5 liters അണ്ടർ ക്വൈറ്റ് സേഫ് ആണ്. 5 മേളിലാകുമ്പോൾ കുറച്ച് സേഫ്റ്റി ഇച്ചിരി പ്രോബ്ലം വരുന്നത്. അപ്പോൾ ആകുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ നമ്മൾ എത്രയും കൂടുതലായിട്ട് നമ്മൾ ഫാറ്റ്സ് ഒക്കെ അത്രയും ചിലപ്പം നമുക്ക് ICU കെയറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. യൂഷ്വൽ സേഫ്റ്റി ഒരു 5 liters താഴെ ആണെങ്കിൽ ക്വൈറ്റ് ഒരു സേഫ് ആയിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ സർ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഈ ലൈപ്പോസക്ഷൻ ചെയ്യുന്നത്? ലൈപ്പോസക്ഷൻ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നോർമലായിട്ടുള്ള എല്ലാ സർജറിയിൽ വരുന്ന കോംപ്ലിക്കേഷൻ ആവാൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ, ബ്ലീഡിങ്, ഹെമാറ്റോമ അല്ലെങ്കിൽ ബ്ലഡ് കൂട്ടിക്കിടക്കുന്ന, അതുപോലെ സിറോമാസ്, ഈ ബോഡിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാവാറുണ്ട്. റെയറായിട്ട് ഈ ഫാറ്റ് ബ്ലഡ് വെസലിൽ കയറി എംബോളിസം ആയിട്ട് ആവാറുണ്ട്. പക്ഷേ അത് ബൈ ഗോഡ്സ് ഗ്രേസ് ഒരു അൺകോമൺ കോംപ്ലിക്കേഷന്. ഒത്തിരി അതും കൂടുതലായിട്ട് നമ്മൾ ഒത്തിരിയും ഹെവി വോളിയൂം അല്ലെങ്കിൽ ഹൈ വോളിയൂം ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് ആവാറുണ്ട്. പ്രായമുണ്ടോ, അതായത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ? നോർമലി ചിൽഡ്രനിൽ നമ്മൾ ഇത് അഡ്വൈസ് ചെയ്യാറില്ല. നോർമലി ഒരു അഡൾട്ട്സിനാണ് കൂടുതലായിട്ട് ചെയ്യാറില്ലേ. പിന്നെ ഓൾഡ് ഏജിലും അത് ഒരു പേഴ്സൺ ഫിറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു 60 ഇയർ ഓൾഡ് ഇൻഡിവിജ്വൽ ആണെങ്കിലും നല്ലൊരു മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. 70 ഇയർ ആണെങ്കിലും നമുക്ക് ചെയ്യാം, ഒരു ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു കുട്ടികൾക്ക് യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. പിന്നെ ചില കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യാറുണ്ട് കുട്ടികൾക്ക്. അതിപ്പം ഗൈനക്കോമാസ്റ്റിയ പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ നോർമലി ഒരു 12-14 ആകുമ്പോഴത്തേക്കും നോർമൽ ഹോർമോണൽ ചേഞ്ചസ് മെയിൽ ബ്രസ്റ്റിൽ ഓവറാണ്ട്. അപ്പോൾ അങ്ങനെ ഹോർമോണൽ ചേഞ്ചസിൽ ബ്രസ്റ്റ് ചിലപ്പോൾ മെയിൽസിൽ കുറച്ചൊന്ന് സൈസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് യൂഷ്വലി ഒരു 14-16 അകത്ത് അത് സെറ്റിൽ ആവാറുണ്ട്. അഥവാ അത് സെറ്റിൽ ആയില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഭയങ്കര ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. അവർക്ക് സ്വിമ്മിങ്ങിന് പോകത്തില്ല, അവർക്ക് തുണി മാറ്റാനും വേറെ പ്രശ്നങ്ങളിലും എല്ലാം വേറെ ഫ്രണ്ട്സിനെ കൂടെ നിൽക്കാനും ഫ്രണ്ട്സ് കളിയാക്കുകയും അങ്ങനെയൊക്കെ കുറേ ടീഷർട്ട്സ് ഇടാവുക്കത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുള്ളപ്പം നമ്മളത് ഇവാലുവേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു യങ്ങർ ഏജ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും ഒരു ഒരു വെരി യങ് ചിൽഡ്രനിൽ ചെയ്യാറില്ല. അത് ഇച്ചിരി ഒരു ഏതോ 15-14-15 ആവേജ് അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. അത് അങ്ങനത്തെ ഒരു ചില ഇൻഡിക്കേഷൻസിലേ ഉള്ളൂ യങ് ഏജ് ചെയ്യാറ്. അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ അഡൽട്ട്സിന് അത് ചെയ്യാറുണ്ട്. സാർ ഈ ടമ്മി ടക്ക് എന്ന് കേട്ടിട്ടുണ്ട്, അതെന്താണ് സാർ സംഭവം? ടമ്മി ടക്ക് ആക്ച്വലി ഈ വയറ് ചാടിക്കിടക്കുന്ന അല്ലെങ്കിൽ കൊടുവയറുള്ള ഒരു ആൾക്കാർക്കാ ചെയ്യാറുള്ളത്. നോർമലി അത് 2-3 പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് ഈ വയറ്, ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാതെ സെഡൻട്രി ലൈഫ് സ്റ്റൈൽസ് ലീഡ് ചെയ്ത് ഫാറ്റി ഡയറ്റ് കൂടുതൽ കഴിച്ച് ആകുമ്പോൾ നമ്മുടെ വയറിൽ ആ ഭാഗത്ത് ഫാറ്റ് അധികമായിട്ട് ഡിപ്പോസിറ്റ് ആവും. അപ്പോൾ അത് ഫാറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് കുട വയറ് പോലെ തോന്നും. സെക്കൻഡ് കോസ് നമ്മുടെ എക്സസൈസ് ഒന്നും ഇല്ലാതെ ലാക്സ് മസിൽസ് ഉണ്ടെങ്കിൽ വയറിൻ്റെ ഭാഗത്തുള്ള മസിൽസൊക്കെ വീക്ക് ആകുമ്പോഴത്തേക്കും വയറിങ്ങനെ ചാടിക്കിടക്കും. മൂന്നാമത്തെ ചിലപ്പോൾ നമ്മൾ ഓവർവെയ്റ്റ് ആയ പേഴ്സൺ ആദ്യം വെയിറ്റ് ലൂസ് ചെയ്തിട്ട് സഡൻലി നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ലൂസായി ഇങ്ങനെ ചാടിക്കിടക്കും. അങ്ങനെ 2-3 പ്രശ്നങ്ങളുണ്ട് ഈ വയറിൻ്റെ ഭാഗത്തുള്ള ഈ ഇത് നമ്മൾ ലിഫ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് പേഷ്യൻസ് വരുന്ന നമ്മൾ നോർമലി ഒരു ഇവാലുവേഷൻ ചെയ്യാറുണ്ട്. എന്തുവാ ഇവരുടെ പ്രശ്നം? ഒന്ന് ഫാറ്റാണോ കൂടുതൽ, മസിൽ ലാക്സിറ്റി ആണോ, അതോ സ്കിൻ ലാക്സിറ്റി ആണോ മെയിനായിട്ടുള്ളത്? അപ്പോൾ ഈ മൂന്ന് ഭാഗമാണ് നമ്മൾ. ഇപ്പം ഫാറ്റ് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കീ ഹോൾ സർജറി പോലെ 2-3 കൊച്ച് 1 cm ഇൻസിഷൻ ചെയ്തിട്ട് ഈ കുറലിട്ടിട്ട് ഫാറ്റ് നമ്മൾ സക്ക് ചെയ്തിട്ട് അവരുടെ വയറിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. രണ്ടാമത്തെ മസിൽ ലാക്സിറ്റി ഉണ്ടെങ്കിൽ ആ മസിൽസ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഒരു എന്താ പറയുന്നത് വലിയൊരു ഇൻസിഷൻ ഉണ്ടാക്കി പൊക്കിളിൻ്റെ താഴെ ഒരു ഇൻസിഷൻ ഉണ്ടാക്കും, അംബ്ലിക്കസിൻ്റെ താഴെ ഇൻസിഷൻ ഉണ്ടാക്കി ഈ ഫ്ലാപ്പ് മുഴുവൻ റേസ് ചെയ്തിട്ട് താഴത്തെ മസിലിനെ ഓപ്പൺ ചെയ്യും. ഈ മസിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അത് അതിങ്ങനെ വൈഡായിട്ട് കിടക്കും. നോർമൽ മസിൽസ് ഇങ്ങനെ സെൻട്രലായിട്ട് വന്ന് നമ്മൾ ഈ 6-packs കണ്ടിട്ടില്ല, അതുപോലെ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ നമ്മൾ പ്രഗ്നൻസിയിലും എക്സസൈസ് ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിലും നമ്മുടെ ഈ വയറങ്ങ് ലാക്സ് ആകും. അപ്പോൾ ഈ മസിൽസ് അങ്ങ് സ്പ്രെഡാവും. അപ്പോൾ ഈ സ്പ്രെഡായ മസിൽസിന് തിരിച്ച് അവരുടെ പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് അവരെ പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ആ കറക്റ്റ് ലൈൻ ഇട്ടിട്ട് അത് ആ മസിൽ റിപ്പയർ എന്ന് പറയുന്നത് റെക്ടസ് മസിൽ റിപ്പയർ, ആ ഫേഷ്യയും മസിലും എല്ലാം റിപ്പയർ ചെയ്യണം. ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം മൂന്നാമത്തെ പ്രശ്നം നോക്കാൻ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം സ്കിൻ അങ്ങനെ ലാക്സ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്താലും സ്കിൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പം സ്കിന്നിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അംബ്ലിക്കസിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ആവും. അപ്പം ആ പൂക്കളിൻ്റെ പൊസിഷൻ തിരിച്ച് ഒരു പുതിയ നിയോ അംബ്ലിക്കസ് അല്ലെങ്കിൽ ഒരു പുതിയ ഹോൾ ഉണ്ടാക്കി ആ അംബ്ലിക്കസിൻ്റെ പൊസിഷൻ മാറ്റി വന്നു. ഇതെല്ലാം കൂടെ
ഇൻക്ലൂഡഡ് ആ നമ്മുടെ അബ്ഡോമിനൽ പ്ലാസ്റ്റി സർജറി പറഞ്ഞ് അല്ലെങ്കിൽ ടമ്മി ടക്ക് എന്ന് പറഞ്ഞ് ഇതൊരു ഫുൾ ടമ്മി ടക്കാണ്. മിനി ടമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ മാത്രം വയറിൻ്റെ അടിഭാഗത്ത് ഉള്ള ദശയും സ്കിന്നും കട്ട് ചെയ്ത് കളയുമ്പോൾ അത് ഒരു മിനി ടമ്മി ടക്കാവും. അപ്പോൾ ഒരു മിനി ടമ്മി ടക്കുണ്ട്, ഒരു ഫുൾ ടമ്മി ടക്കുണ്ട്, പിന്നെ നമുക്കൊരു ബെൽറ്റ് അബ്ഡോമിനൽ പ്ലാസ്റ്റി ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ബോഡീൻ്റെ ബാക്കിലും ഉണ്ട്, ബട്ടക്സിൻ്റെ മേളി ഭാഗത്തും ഇങ്ങനെ സ്കിന്നും ഫാറ്റും ഇങ്ങനെ ചാടി കിടക്കും. അപ്പോൾ അതിനൊരു ഞങ്ങളൊരു ഇൻസിഷൻ ഫ്രണ്ടിലേന്ന് ചെയ്തിട്ട് ബാക്കിലേയും ഫുൾ എക്സസൈസ് ചെയ്യും. അപ്പോൾ അതിനൊരു ബെൽറ്റ് അബ്ഡോമിനൽ പ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫുൾ റൗണ്ട് സർക്കംഫറൻഷ്യൽ ആയിട്ട് പോകും. കോംപ്ലെക്സ് അല്ല, അത് എല്ലാ സർജറിയിൽ കുറച്ചൊരു എന്താ പറയുന്നത്, ഇതിപ്പം കോസ്മെറ്റിക് സർജറി ഇങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഒരു സെഞ്ചുറി ബിഫോർ നമ്മൾ മെയിൻലി ഫങ്ഷണൽ ആയിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഹെർണിയ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യും, അപ്പെൻഡിക്സ് ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുള്ള മാത്രം ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ഇത് അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യും, കൂടുതലായിട്ട് നമ്മൾ ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ നോക്കി നടക്കുന്ന ഒരു കാലം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ബെൽറ്റ് ലൈപോസ് അബ്ഡോമിനൽ പ്ലാസ്റ്റി എന്ന് പറയും. ചില ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് എബ്രോഡ് ചെയ്യുന്നവരുടെ സർജറിയാണ്. ബട്ടക്സിൽ കൂടുതലായിട്ട് ബീച്ചിൽ പോകുന്നവരും ബീച്ച് വെയർ ഇടുന്നവർക്ക് അവർക്ക് ബട്ടക്സിൻ്റെ അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാനാണ്. അതിന് ബട്ടക് ലിഫ്റ്റും ചെയ്യാറുണ്ട്, ബട്ട് ലിഫ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബട്ടക് ലിഫ്റ്റ്സ്. അപ്പോൾ അവിടെ നമ്മൾ ആ എക്സ്ട്രാ ഉള്ള സ്കിന്നും കട്ട് ചെയ്തിട്ട് ആ അതിൻ്റെ ഷേപ്പ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ സാർ ഈ ടമ്മി ടക്കിന് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? സെയിം ലൈക്ക് ഓൾ ദി അതർ ഓപ്പറേഷൻ, നമ്മൾ ഏത് ഓപ്പറേഷൻ എടുത്താലും അതിന് റുട്ടീൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് അനസ്തീസിയ ആയിട്ടുള്ള റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ സർജറി ആയിട്ട്. അത് ഇൻഫെക്ഷൻ, ബ്ലീഡിങ്, ഹെമറ്റോമ, പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന മുമ്പേ ആക്ച്വലി ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. നമ്മൾ ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അലർജീസ് ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം. ആ പേഷ്യൻറ്റിന് കാർഡിയാക് പ്രശ്നമുണ്ടോ, റീനൽ പ്രശ്നമുണ്ടോ, ലിവറിന് പ്രശ്നമുണ്ടോ, അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം. അവരുടെ ഒരു ഫിറ്റ്നസ് എടുത്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. അപ്പം കൂടുതലായിട്ട് ഫിറ്റായിട്ട് നമ്മൾ എടുത്ത് ഉള്ള ആളെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോംപ്ലിക്കേഷൻസ് കുറയും. അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാത്ത ആളെ ആ ഒരു ലെവലിൽ നമ്മൾ ഫിറ്റ് ആക്കിയിട്ട് വേണം അതിനെ ചെയ്യാൻ, അതിൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്ത്. ഇപ്പം ചില പേഷ്യൻ്റ് അബ്ഡോമിനൽ പ്ലാസ്റ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ലങ് പ്രോബ്ലംസ് കാണും, അവർക്ക് ആസ്മ അങ്ങനത്തെ സി ഒ പി ഡി അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സർജറിക്ക് വേണ്ടി പോകാൻ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഈ സർജറിൻ്റെ സമയത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഈ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എല്ലാം ഒരു ഫിറ്റ്നസ് കിട്ടിയിട്ട് വേണം നമ്മൾ അനസ്തെറ്റിസ്റ്റും നോക്കി അവരുടെ സൈഡിൽ നിന്ന് ഒരു ഫിറ്റ്നസ് എടുത്തിട്ട് വേണം നമ്മൾ ഈ സർജറിക്ക് വേണ്ടി പോകാൻ. ബിക്കോസ് ഇതൊരു കോസ്മെറ്റിക് സർജറി ആയതുകൊണ്ട്